ഇസ്രയേലിന് സ്വസ്ഥതയില്ലാത്ത രാപ്പകലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗസയിലെ പാവപ്പെട്ട ജനങ്ങളുടെ വീടുകൾക്കും അവർ ആശ്രയിക്കുന്ന ആശുപത്രികൾക്കും അഭയാർത്ഥി ക്യാമ്പുകൾക്കും മേലെ ബോംബിട്ട് തകർക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നു. എന്നാൽ കരയുദ്ധത്തിന് ഗസയിലേക്ക് വന്നപ്പോൾ കേൾക്കുന്ന വാർത്ത തികച്ചും വ്യത്യസ്തമാണ്. നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ആർക്കാണ് ഏറ്റവും നല്ല ശക്തി എന്ന് മനസ്സിലാക്കുക. ആ ശക്തിയാണ് ഇപ്പോൾ ലോകത്തിനു മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗസയിലേക്ക് കരയുദ്ധത്തിന് വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞെങ്കിലും ഇതുവരെയും കാര്യമായ ഒരു പുരോഗതിയും ഇസ്രയേലിന് കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇസ്രയേലിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിഭീകരമായ നാശനഷ്ടങ്ങളാണ്. വല്ലാതെ കൊട്ടിഘോഷിച്ച അവരുടെ യുദ്ധകവചിത വാഹനങ്ങളും ആധുനിക സംവിധാനങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ സഹായത്തോടെ അവനെ തവക്കുലാക്കി പോരാട്ടത്തിന് ഇറങ്ങിയവരുടെ മുന്നിൽ ഒന്നുമല്ലാതായി മാറുന്ന കാഴ്ചകളാണ് നമുക്ക് എങ്ങും കാണാൻ കഴിയുന്നത്. എന്നാൽ എല്ലാം മറച്ചുവെക്കാനും നഷ്ടങ്ങളും നാശങ്ങളുമൊക്കെ കുറച്ചു കാണിക്കാനുമാണ് ഇസ്രയേൽ ഭീകരന്മാരും കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവർക്കുണ്ടല്ലോ. നവമാധ്യമങ്ങളൊക്കെ വിലക്കെടുത്ത് അവിടെ നുണപ്രചരണം നടത്തുന്ന രീതിയാണ് ഇസ്രയേൽ ലോകത്തിനു മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോഴും 7 ഒക്ടോബർ നടന്ന ആക്രമണത്തെ കാണിച്ച് ഞങ്ങളാണ് ഇരകൾ എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായ രൂപത്തിലാണുള്ളത്. 1948 മുതൽ ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും വേദനകൾക്കും മറുപടി പറയാതെ 7 ഒക്ടോബർ മാത്രം പറഞ്ഞ് ലോകത്തോട് വിലപിക്കുന്ന കൂട്ടരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്നാൽ മറ്റൊരു കാര്യം, 7 ഒക്ടോബർ തുടങ്ങിയ ഇസ്രയേലിൻ്റെ കൂട്ടക്കരച്ചിൽ ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഫലസ്തീൻ ജനങ്ങൾ ഇതൊക്കെ 1948 മുതൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ഭീകരന്മാർ ഇപ്പോൾ ശരിക്കും അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നിന്ന് ഹമാസിൻ്റെ ആക്രമണവും മറ്റൊരു ഭാഗത്ത് നിന്ന് ലെബനാനിലെ ഹിസ്ബുള്ളയുടെ കനത്ത റോക്കറ്റ് ആക്രമണവും മറ്റൊരു ഭാഗത്ത് യമനിലെ ഹൂത്തികളുടെ ആക്രമണവും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരെയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇസ്രയേൽ ആശങ്കയിലാണ്ടിരിക്കുകയാണ്. 7 ഒക്ടോബർ ശേഷം ഫലസ്തീനിലെ ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്കിതാ ഒരു കാരണം കിട്ടി എന്നുള്ള രൂപത്തിൽ വലിയ ആഘോഷത്തോടെ വലിയ ആരവത്തോടെ യുദ്ധത്തിനിറങ്ങിയ ഇസ്രയേലിന് തിരിച്ചടികളുടെ രാത്രികൾ മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ സാമ്പത്തിക നഷ്ടവും അവരെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. കരയുദ്ധത്തിനു വേണ്ടി ഗസയിലേക്ക് പുറപ്പെട്ട സൈനികരിൽ 2985 പേര് ഹമാസിൻ്റെ ചുണക്കുട്ടികൾ പരലോകത്തെ കഴിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഈ വാർത്ത ഇസ്രയേൽ പറഞ്ഞതല്ല കേട്ടോ. ഇസ്രയേൽ യഥാർത്ഥ കണക്ക് പുറത്തുവിട്ടാൽ നെതന്യാഹുവിന് ഉടൻ തന്നെ രാജിവെക്കേണ്ടി വരും എന്നാണ് ഹമാസിൻ്റെ കമാൻഡർ അബു ഉബൈദ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഗസയിലേക്ക് പ്രവേശിച്ച ഇസ്രയേലിൻ്റെ അത്യാധുനിക യുദ്ധ ടാങ്കുകളിൽ 40% ഹമാസ് പോരാളികൾ തകർത്തിരിക്കുകയാണ്. ടാങ്കുകൾ എന്ന് പറയുമ്പോൾ ഇതൊന്നും ആളില്ലാത്ത ടാങ്കുകളല്ല, മറിച്ച് ഓരോ ടാങ്കിലും 5-10 ആളുകൾക്ക് ഇരിക്കാനും മറ്റ് ആധുനിക സൗകര്യങ്ങളുമൊക്കെയുള്ള ടാങ്കുകളാണിത്. കോടികൾ വില വരുന്ന ഇത്തരം ടാങ്കുകൾ ഇസ്രയേലിന് വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങൾ പറയണ്ടല്ലോ. ഇങ്ങനെ എല്ലാം കൊണ്ടും ഇസ്രയേലിന് വൻ തിരിച്ചടികളാണ് അള്ളാഹുവിൻ്റെ സഹായത്തോടെ ഫലസ്തീനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഞാനിതൊക്കെ തള്ളിമറിക്കുകയാണെന്ന്. എന്നാൽ ഇതൊരിക്കലും തള്ളല്ല. ജാക്സൺ ഹിങ്കിൾ എന്ന അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണിതൊക്കെ. അദ്ദേഹം ഫലസ്തീനിന് വേണ്ടി തുടക്കം മുതൽ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള അദ്ദേഹം ഏറ്റവും നല്ല സത്യസന്ധമായ വാർത്തകൾ പുറം ലോകത്തെത്തിക്കാൻ സഹായിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ലെബനാനിൽ നിന്ന് ഹിസ്ബുള്ള അയച്ച റോക്കറ്റ് പതിച്ച് ഇസ്രയേലിൻ്റെ ബെർണിറ്റ് മിലിറ്ററി ബേസ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. അവിടെ നിന്ന് വൻ തീകോളം ഉയർന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ എത്ര വലിയ ശക്തിയായാലും ഒരു നാൾ അവർക്കൊക്കെ ഒരു പതനമുണ്ടാകും എന്ന പ്രകൃതി സത്യവും, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തുനബിയിലൂടെ നമുക്ക് അറിയിച്ചു തന്ന സന്തോഷ വാർത്തകളുടെ പുലർച്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് ഒരുക്കി വെച്ച കെണികളിൽ ഇസ്രയേൽ ഭീകരന്മാർ വീണുകൊണ്ടിരിക്കുമ്പോൾ ആർക്കാണ് സന്തോഷം വരാതിരിക്കുക? പടച്ചവൻ, ഇത്തരം സന്തോഷം നിറഞ്ഞ വാർത്തകൾ ഇനിയും നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കട്ടെ. ഫലസ്തീനിലെ മക്കൾക്ക് പടച്ചവൻ വലിയ സഹായങ്ങൾ ഇറക്കി കൊടുക്കട്ടെ.